കണ്ണു കണ്ണുനോക്കാൻ ആളുള്ള ഫലത്തിൽ പരീക്ഷയെ വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ ഇറങ്ങിയ ഈ മുത്തശ്ശനും മുത്തശ്ശിയും വാട്സപ്പ് സ്റ്റാറ്റസുകളായും ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളായും സമൂഹത്തിൽ പാറ നടക്കുകയാണ് ഇവരെ താരങ്ങളാക്കിയ ആ പരസ്യത്തിന്റെ അണിയറിൽ പ്രവർത്തിച്ചവർ ഇവരാണ് ഗണേഷ് മാണിത്ത് ബിനോയ് ആസാദ് റോഷൻ പയ്യന്നൂർ സ്വദേശിയായ ഗണേഷ് മാണിത്തനാണ് ഈ പരസ്യ ചിത്രത്തിന്റെ ആശയവും തിരക്കറിയും തൊണ്ണൂറ്റിയെട്ടാം വയസ്സിൽ തുല്യതാ പരീക്ഷ എഴുതി താരമായ കാർത്തിയാനി അമ്മയാണ് കഥാ തന്തുവിനെ പ്രചോദനമായത് പയ്യന്നൂർ ചൂരൽ സ്വദേശിയായ ബിനോയി ആണ് സംവിധാനം നിർവഹിച്ചത് ഒരു ആഡിന് വേണ്ടി സമീപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നവമീഡിയ ഏജൻസിയാണ് സമീപിക്കുന്നത് അപ്പോൾ ഏജൻസിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാനിനോട് സംസാരിക്കുന്നു അതിനുശേഷമാണ് നമ്മളൊരു കൺസെപ്റ്റിന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഗണേഷിൻ്റെയാണ് കൺസെപ്റ്റ് ഗണേഷ് മല്യത്ത് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലുള്ള ഗണേഷാണ് ഇങ്ങനൊരു ഐഡിയ ആയിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു ഷൂട്ടിലേക്ക് എടുക്കുകയാണ് നമ്മൾ ഇംഗ്ലാബ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസാണ് ഇത് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷയുണ്ടാവും എന്നു വെച്ചാൽ ഇത് കൺസെപ്റ്റ് ആണ് ശരിക്കും നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇപ്പോൾ അത്ര തുല്യതാ പരീക്ഷയിൽ തൊണ്ണൂറ്റാറ് മാർക്ക് വാങ്ങിയ തൊണ്ണൂറ്റെട്ട് വരെ അപ്പോൾ കാർത്തിയാനമ്മയുടെ സ്റ്റോറിയിൽ നിന്നാണ് നമ്മൾ ശരിക്ക് ഇങ്ങനൊരു ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ സ്വാഭാവികം അതെല്ലാവരും പത്തൽ വായിച്ചാണ് നമുക്കൊരു ഇത്രയും പ്രായമായ ആൾക്കാരുടെ ഒരു നിഷ്കളങ്കമായൊരു ക്ലാസ് റൂം എക്സാം ഹാൾ എന്നുള്ള രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതിനാൽ കൂടുതൽ ആൾക്കാർ സ്വീകരിച്ചതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാസ്റ്റിംഗ് കോളിനെ തുടർന്നാണ് പടന്നക്കാട് സ്വദേശിനിയായ ലക്ഷ്മിയുടെ ഫോട്ടോ ഇവർക്ക് ലഭിക്കുന്നത് അവർ തന്നെ നായികി എന്ന് ഉറപ്പിക്കാൻ വലിയ സമയമോ ആലോചനയോ വേണ്ടി വന്നില്ല ഇനി വേണ്ടത് നായകിനെയാണ് ൂർ നഗരത്തിൽ എന്നും കാണുന്ന മുഖമായ കൃഷ്ണേട്ടനിലുടക്കി ആ അന്വേഷണവും അവസാനിച്ചു അന്നൂർ സ്വദേശിയായ കൃഷ്ണേട്ടന്റെ ഏറെ പ്രശംസ കൃഷ്ണേട്ടുകയും ചെയ്തു ആദ്യമായി ക്യാമറക്ക് മുന്നിലെത്തിയവർക്ക് അഭിനയം പറഞ്ഞുകൊടുക്കാൻ കുറച്ച് സമയമെടുത്തെങ്കിലും അസാധ്യ പ്രകടനമായിരുന്നു ഇരുവരുടെയും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റിലാണ് ഷൂട്ട് ഷൂട്ട് ചെയ്തത് ചെയ്തത് പൈനോക്കോളിയിലെ ക്ലാസ് റൂമിലാണ് അധികം കളർ ചെയ്യുന്ന സമയത്തായാലും എഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കളറിങ്ങും കാര്യങ്ങളും ഉപയോഗിക്കാണ്ട് ഒരു റോ ബേസിൽ കളർ ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുത്തത് സാധാരണ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്കും വയസ്സായതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞു കൊടുത്താൽ രണ്ടാളും ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ കുറച്ച് സമയം ലേഖ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാളും പറഞ്ഞു കൊടുത്ത സമയത്ത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും ആ രീതിയിൽ ചെയ്യുകയും ചെയ്തിരുന്നു കൺസെപ്റ്റൽ വൈസ് നമുക്ക് ഭയങ്കരമായിട്ട് തൃപ്തി തോന്നിയൊരു സാധനമാണ് അപ്പം ആളുകളെ ഏറ്റെടുക്കുന്ന നമ്മൾ പക്ഷെ ഈ അങ്ങനെ പയ്യന്നൂർ കോളേജിൽ ഒറ്റ ദിവസം കൊണ്ടാണ് പരസ്യ ചിത്രീകരണം പൂർത്തിയാക്കിയത് എന്ന ഹസ്ര ചിത്രത്തിലൂടെ പ്രശസ്തമായ പ്രൊഡക്ഷൻസ് ആണ് നവമീഡിയ ഏജൻസിക്ക് വേണ്ടി പരസ്യം നിർമ്മിച്ചത് മിഥുൻ ചന്ദ്രൻ മിഥുൻ കെ ആർ മുജീബ് മജീദ് തുടങ്ങിയ ചലച്ചിത്ര പരസ്യ മേഖലകളിലെ പ്രശസ്തരും ഈ പരസ്യ ചിത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമ സ്വപ്നം കാണുന്നവരാണ് ഈ പരസ്യ ചിത്രത്തിന്റെ പിന്നടിയിൽ ഉള്ളവരല്ല ഈ പരസ്യം ഹിറ്റായതോടെ നിരവധി വൻകിട കമ്പനികളടക്കം ഇവരെ സമീപിച്ചു കഴിഞ്ഞു